വിളകളെയും പക്ഷിമൃഗാദികളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത കൃഷി സമ്പ്രദായ മാതൃകയിൽ ഒരു ഘടകത്തിൽ നിന്നുള്ള അവശിഷ്ടം മറ്റൊരു ഘടകത്തിന് അസംസ്കൃത വസ്തുവാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ജൈവ അവശിഷ്ടങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ ജൈവ വളത്തിന്റെ ലഭ്യത ഒരു പരിധിവരെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ജൈവ സംസ്കരണ യൂണിറ്റാണ് ബയോഡൈജസ്റ്റർ അഥവാ ബയോഗ്യാസ്. പുരയിട കൃഷി അടിസ്ഥാനമാക്കിയുള്ള കൃഷി സമ്പ്രദായ മാതൃകയിൽ ഈ ബയോഗ്യാസ് യൂണിറ്റ് ഒരു അഭിവാജ്യ ഘടകം തന്നെയാണ്. ഏത് ജൈവ വസ്തുവും ബയോഗ്യാസ് ഉൽപാദനത്തിനായി ഉപയോഗിക്കാം, എങ്കിലും ചാണകമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. കൂടാതെ മറ്റു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിസർജ്യങ്ങൾ, ചെടികളുടെ അവശിഷ്ടങ്ങൾ, അടുക്കളയിലെ ജൈവാവശിഷ്ടങ്ങൾ, അങ്ങനെ ഏത് ജൈവാവശിഷ്ടത്തെയും ബയോഗ്യാസ് ഉൽപാദനത്തിനായി ഉപയോഗിക്കാം. കുടുംബാംഗങ്ങളുടെ എണ്ണം, ചാണകത്തിന്റെ ലഭ്യത, ഇവയനുസരിച്ച് ബയോഗ്യാസ് യൂണിറ്റിന്റെ വലിപ്പം നിശ്ചയിക്കാം. നാലംഗ കുടുംബത്തിന് 1 ക്യൂബിക് മീറ്റർ വലിപ്പമുള്ള ബയോഗ്യാസ് യൂണിറ്റ് മതിയാകും. ഇതിലേക്ക് ദിവസം 6 കിലോ വരെ വേസ്റ്റ് ഇടാൻ സാധിക്കും. ഇതിൽ നിന്നും കിട്ടുന്ന ബയോഗ്യാസ് 1.5 മണിക്കൂറോളം കത്തിക്കാനും കിട്ടും. നിരപ്പുള്ള, വെള്ളക്കെട്ടില്ലാത്ത, സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് പ്ലാന്റ് വെക്കുന്നതിന് തിരഞ്ഞെടുക്കേണ്ടത്. അടുക്കളയോട് ചേർന്നിരുന്നാൽ അത്രയും നല്ലത്. പൊങ്ങിക്കിടക്കുന്ന ഡോ മാതൃകയിലുള്ള യൂണിറ്റാണ് ഇന്ന് കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഒരു ബയോഗ്യാസ് യൂണിറ്റിന്റെ പ്രധാന ഭാഗങ്ങൾ ചാണകവും വെള്ളവുമായി ചേർത്ത് ഉള്ളിലേക്ക് ഒഴിക്കേണ്ട ഇൻലെറ്റ് യൂണിറ്റ്, വിഘടനം നടക്കുന്ന ഡൈജസ്റ്റർ യൂണിറ്റ്, പുറപ്പെടുവിക്കുന്ന ഗ്യാസ് ശേഖരിക്കാനുള്ള കളക്ടർ യൂണിറ്റ്, നിയന്ത്രണ വാൽവ്, പുറത്തേക്കുള്ള പൈപ്പ്, അടുപ്പ് എന്നിവയാണ്. യൂണിറ്റ് സജീവമാക്കുന്നതിന് ആദ്യം 50 കിലോ ചാണകം തുല്യ അളവിൽ വെള്ളവുമായി ചേർത്ത് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഡൈജസ്റ്ററിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഏകദേശം 30 സെന്റിമീറ്റർ താഴെ അളവിൽ ഇത് നിർത്തുക. 7 ദിവസം പഴക്കമുള്ള ചാണകം ഇടുന്നതാണ് നല്ലത്. ഗ്യാസ് നിയന്ത്രണ വാൽവ് ഫിറ്റ് ചെയ്തതിന് ശേഷം കളക്ടർ ചേംബർ കൊണ്ട് യൂണിറ്റ് മൂടിവെക്കുക. 3 ദിവസം കഴിയുമ്പോൾ ഗ്യാസ് ഉണ്ടാകാൻ തുടങ്ങും. ഇതിനനുസരിച്ച് മൂടി പൊങ്ങി വരുന്നത് നമുക്ക് കാണാം. 7 ദിവസത്തിന് ശേഷം മറ്റ് ജൈവ അവശിഷ്ടങ്ങൾ ഇട്ടുകൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നാരടങ്ങിയ പദാർത്ഥങ്ങളും അതുപോലെ വിഘടിക്കാൻ കാലതാമസം എടുക്കുന്ന പദാർത്ഥങ്ങളും ഇട്ടുകൊടുക്കാതിരിക്കുക. ഉദാഹരണത്തിന് മുട്ടത്തോട്, ചിരട്ട തുടങ്ങിയവ. ഇതിനുള്ളിൽ പ്രധാനമായും മെഥനോജനിക് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിലൂടെ മീഥേൻ ഗ്യാസാണ് ഉണ്ടാവുന്നത്. ഇതിനുള്ളിൽ വായുരഹിത രീതിയിലുള്ള ദഹന പ്രക്രിയയാണ് നടക്കുന്നത്. ബയോഗ്യാസ് ഉൽപാദനത്തിന് ശേഷം പുറത്തു വരുന്ന സ്ലറി ഒരു ഉത്തമ ജൈവ വളമാണ്. ഇതിൽ ചാണകത്തിനേക്കാൾ പോഷകമൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ ഏകദേശം 1.6%, ഫോസ്ഫറസ് 1%, പൊട്ടാസ്യം 0.8% എന്ന നിരക്കിൽ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സംഭരണ ശേഷിക്ക് അനുസൃതമായി പ്ലാന്റ് നിർമ്മിച്ചാൽ യാതൊരുവിധ ദുർഗന്ധവും വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ലറി യാതൊരു പരിസര മലിനീകരണവും കൂടാതെ ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്ലാന്റ് തുടങ്ങുവാനുള്ള ചെലവൊഴിച്ചാൽ തുടർന്നുള്ള പരിപാലനം വലിയ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർ ചെലവ് തീരെ കുറവാണ്. ഈ യൂണിറ്റ് നല്ല രീതിയിൽ പരിപാലിക്കാൻ സാധിച്ചാൽ തുടർച്ചയായി ബയോഗ്യാസ് ഉൽപാദനം ലഭിക്കും. ഇതിലൂടെ ദ്രവീകൃത പെട്രോളിയം ഗ്യാസിന്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കാനും സാധിക്കും. ഈ കേന്ദ്രത്തിലെ പുരയിട കൃഷി അധിഷ്ഠിത മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബയോഗ്യാസ് യൂണിറ്റിൽ നിന്ന് പ്രതിവർഷം 160 മുതൽ 180 കിലോ വരെ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തന്മൂലം ഏകദേശം 10 LPG സിലിണ്ടറോളം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അധികം വരുന്ന ഗ്യാസ് ബൾബ് കത്തിക്കാനും അതുപോലെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനും ഉപയോഗിക്കാം. പാരിസ്ഥിതിക സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന സംയോജിത കൃഷി സമ്പ്രദായ മാതൃകയിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉൾപ്പെടുത്തുന്നതിലൂടെ പുനചംക്രമണം സാധ്യമാക്കുന്നു എന്ന് മാത്രമല്ല ഊർജ്ജ സംരക്ഷണവും ഉറപ്പാക്കുന്നു.